കേട്ട് പഠിക്കുന്നതല്ല, എഴുതി പഠിക്കുന്നതല്ല, പറഞ്ഞു പഠിക്കുന്നതാണ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്. ഇനി ലൈവായി ഇംഗ്ലീഷ് പഠിക്കാം സിസി ഇംഗ്ലീഷ് ഹബിലൂടെ. സിറ്റി മാക്സ് ഒപ്റ്റീഷ്യൻസ് എല്ലാ ബ്രാൻഡഡ് കണ്ണടകൾക്കും 30% വരെ സ്പെഷ്യൽ ഡിസ്കൗണ്ട്. സെറ്റും മുണ്ടും ധരിച്ച് നിറവയറുമായി അതീവ സുന്ദരിയായി നിൽക്കുന്ന സീരിയൽ താരം ആതിര മാധവിന്റെ ചിത്രങ്ങളും വീഡിയോകളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒന്നടങ്കം ഏറ്റെടുത്തിരിക്കുന്നത്. കുടുംബവിളക്ക് എന്ന പരമ്പരയിലെ ഡോക്ടർ അനന്യ എന്ന കഥാപാത്രത്തിലൂടെ കുടുംബ പ്രേക്ഷകരുടെ ഒന്നടങ്കം പ്രിയങ്കരിയായി മാറിയ താരമാണ് ആതിര മാധവ്. ഗർഭകാലം ആഘോഷമാക്കിയ താരത്തിന്റെ 7-ാം മാസത്തിലെ ചടങ്ങിന്റെ വീഡിയോയും ചിത്രങ്ങളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരിക്കുന്നത്. 2020 നവംബറിലായിരുന്നു ആതിരയുടെ വിവാഹം. നീണ്ടകാലത്തെ പ്രണയത്തിനൊടുവിലാണ് രാജീവ് തമ്പിയെ ആതിര തന്റെ ജീവിതപാതിയായി സ്വീകരിച്ചത്. ഇപ്പോൾ തങ്ങളുടെ ആദ്യത്തെ കൺമണിയെ കാത്തിരിക്കുകയാണ് ഇരുവരും. കഴിഞ്ഞ വർഷം 1-ാം വിവാഹവാർഷികം ആഘോഷിച്ചപ്പോഴാണ് അമ്മയാകാൻ ഒരുങ്ങുന്നുവെന്ന സന്തോഷ വാർത്ത ആതിര ആരാധകരുമായി പങ്കുവച്ചത്. ആതിര ബിടെക് കഴിഞ്ഞ് ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുമ്പോഴാണ് രാജീവിനെ പരിചയപ്പെട്ടത്. ആ പരിചയം പിന്നീട് പ്രണയമായി. തുടർന്നായിരുന്നു ഇരുവരുടെയും വിവാഹം. ടെക്നോ പാർക്കിലെ ജോലി ഉപേക്ഷിച്ച് ആതിര അഭിനയത്തിലേക്ക് കടന്നപ്പോഴും ഫുൾ സപ്പോർട്ടുമായി ഭർത്താവ് കൂടെ ഉണ്ടായിരുന്നു. അവതാരകയായും അഭിനേത്രിയായും ഒരുപോലെ തിളങ്ങിയ താരമാണ് ആതിര മാധവ്. എസ്റ്റേറ്റിൽ സംരക്ഷണം ചെയ്തിരുന്ന കുടുംബവിളക്ക് എന്ന പരമ്പരയാണ് ആതിരയുടെ ആരാധകരുടെ എണ്ണം വർദ്ധിപ്പിച്ചത്. ഗർഭകാലത്തിന്റെ 6-ാം മാസത്തിൽ തൽക്കാലം അഭിനയത്തിൽ നിന്നും ചെറിയ ഇടവേളയെടുക്കുകയാണെന്നും കൺമണി ജനിച്ച ശേഷം മടങ്ങി വരാമെന്നും ആതിര മാധവ് തീരുമാനിച്ചിരുന്നു. ഇക്കാര്യം ആരാധകരുമായി താരം തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. അഭിനയത്തിൽ നിന്ന് ഇപ്പോൾ ചെറുതായൊരു ഇടവേള എടുത്തെന്നാൽ പോലും തന്റെ യൂട്യൂബ് ചാനലിലൂടെയും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെയും ആരാധകരുമായി സംവദിക്കുവാനുള്ള സമയം താരം കണ്ടെത്താറുണ്ട്. ആദ്യത്തെ കൺമണിയെ കാത്തിരിക്കുന്ന ആതിരയ്ക്കും രാജീവനും ആശംസകൾ അറിയിക്കുകയാണ് ആരാധകരും താരങ്ങളും ഒന്നടങ്കം ഇപ്പോൾ. പെൺകുട്ടിയെ തടങ്കലിൽ വെച്ച് പീഡിപ്പിച്ച് അതിൻ്റെ വീഡിയോ ചിത്രീകരിച്ച് അത് കണ്ട് ആസ്വദിച്ചതാണോ വെരിഫൈ ചെയ്തതാണോ അവരതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയെക്കുറിച്ചും പിക്ചർ ക്വാളിറ്റിയെക്കുറിച്ചും ഒക്കെ വരെ സംസാരിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ദിലീപേട്ട നോക്കും ഇങ്ങനെ എന്താ. അപ്പോൾ ഞാൻ പത്രം വായിച്ചുകൊണ്ടിരിക്കും പോലെയൊക്കെ പത്രം വായിക്കുന്നുണ്ട്. റെക്കോർഡ് ചെയ്യുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു ജീവിതത്തിൽ ഒരിക്കലും. പുള്ളി ജയിലിൽ കയറി കാണുന്ന സമയത്തും പുള്ളി കുറ്റം ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. വന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് പുള്ളി കുറ്റം ചെയ്യണമെന്നില്ലല്ലോ. ഈ സാക്ഷ്യം കൂറുമാറിയ സംഭവത്തെ കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് താങ്കൾ റെക്കോർഡ് ചെയ്തെടുക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ബോധ്യമായതിന് ശേഷമാണ് അത് റെക്കോർഡ് ചെയ്തേക്കാം എന്ന് എന്റെ മനസ്സ് വന്നു. ഇത് അതേ ദിവസമാണ് ഈ പറയുന്ന സംഭവം നടക്കുന്നത്. ഭയം എന്ന് പറയുന്നതിന്റെ ഒരു അവസാനം ധൈര്യമാണ്. താങ്കൾ പുറത്തേക്ക് വരുന്നതിന്റെ യഥാർത്ഥത്തിലുള്ള കാരണം ഒരു പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവമാണോ? ചില വിഷയങ്ങൾ സംഭവിക്കാൻ ഒരുപാട് ഫാക്ടേഴ്സ് തെളിവ് ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നൊരു ടൈം സ്ലിപ്പ് വരുന്നുണ്ട്. ഞാൻ ചിലപ്പോൾ പറയുന്ന വാചകങ്ങൾ അത് എന്നെ മാത്രം ബാധിക്കുന്നത് എന്റെ സ്റ്റൈലായിരിക്കാം. അപ്പൊ അതുകൊണ്ട് അതിൽ പിടിച്ചു തൂങ്ങണ്ട. കേട്ട് പഠിക്കുന്നതല്ല, എഴുതി പഠിക്കുന്നതല്ല, പറഞ്ഞു പഠിക്കുന്നതാണ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്. ഇനി ലൈവായി ഇംഗ്ലീഷ് പഠിക്കാം സിസി ഇംഗ്ലീഷ് ഹബിലൂടെ. സിറ്റി മാക്സ് ഒപ്റ്റീഷ്യൻസ് എല്ലാ ബ്രാൻഡഡ് കണ്ണടകൾക്കും 30% വരെ സ്പെഷ്യൽ ഡിസ്കൗണ്ട്.